മൂന്നാറിലെ റിപ്പിൾ ടീ ഫാക്ടറിയുടെ മുൻഭാഗത്താണ് ഞങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത്. ഫാക്ടറിയുടെ മുൻഭാഗമാണ് നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയ തന്നെ ഫാക്ടറിയുടെ മുൻഭാഗത്തായിട്ട് അവർ ഒരുക്കിയിട്ടുണ്ട്. അത് സൂചിപ്പിക്കുന്നത് ധാരാളം ആളുകളെ ഈ ഒരു ഫാക്ടറി കാണുവാൻ വേണ്ടി അവർ പ്രതീക്ഷിക്കുന്നു എന്നുള്ള കാര്യമാണ്. ഫാക്ടറിയുടെ എൻട്രൻസ് ഭാഗത്താണ് ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. ഈ ഫാക്ടറി കയറി കാണുവാനുള്ള സമയത്തിന്റെ ഒരു ലിസ്റ്റ് ഇവിടെ ഞങ്ങൾ കാണുകയായിരുന്നു. ഒരു നിശ്ചിത ആളുകളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് അകത്തേക്കുള്ള പ്രവേശനം ഞങ്ങൾക്ക് അനുവദിക്കുക. ഏതായാലും ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മറ്റ് ഏതാനും ആളുകൾ കടന്നു വന്നു. അവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അവിടെ തേയിലയുമായിട്ട് ബന്ധപ്പെട്ട ഏതാനും ചിത്രീകരണങ്ങൾ പ്രത്യേകമായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് ക്യാമറയിൽ പകർത്തിയതിനു ശേഷം വിവിധ തരത്തിലുള്ള തേയിലപ്പൊടികളാണ് കാണുവാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ ഒരു ക്ലാസ് ഈ ഒരു സ്ഥലത്ത് വെച്ച് ഞങ്ങൾക്ക് നൽകപ്പെടുന്നുണ്ട്. ടി വിയിൽ ഏതാനും വീഡിയോ പ്രോഗ്രാം കൂടി ഞങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അതിനുശേഷം സൈഡ് ഭാഗത്തേക്ക് നോക്കുമ്പോഴാണ് ഫാക്ടറിയുടെ സംവിധാനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വിശാലമായ ഒരു ഏരിയ ഇതിനു വേണ്ടിയിട്ട് തന്നെ മാറ്റിവെച്ചിരിക്കുകയാണ്. നമ്മൾ നിത്യവും ഉപയോഗിക്കുന്ന ചായ, അതിനുപയോഗിക്കുന്ന ചായപ്പൊടി, ഇത് എങ്ങനെയാണ് നമ്മുടെ കൈകളിൽ എത്തിച്ചേരുന്നത് എന്നതിനെ പറ്റിയുള്ള നല്ല ഒരു വിവരണമാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഗൈഡ് പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് നൽകിയത്. വിശദമായ വിവരണങ്ങൾ നൽകിയതിന് ശേഷം ഫാക്ടറി കയറി കാണുവാനുള്ള വലിയ അനുവാദം ഞങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. ഗ്ലാസുകൾ കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഗ്ലാസിന്റെ ഇപ്പുറത്ത് നിന്നാണ് ഈ ഒരു വീഡിയോ ഞങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. വിശാലമായ ഒരു ഏരിയയാണ്. ഫാക്ടറി സമുച്ചയമാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുക. ഒത്തിരിയേറെ പ്രോസസ്സിലൂടെ കടന്നുപോയാണ് നമ്മുടെ കൈകളിലേക്ക് നമ്മൾ നിത്യവും ഉപയോഗിക്കുന്ന ചായപ്പൊടി എത്തിച്ചേരുന്നത്. വിവിധ തരത്തിലുള്ള ചായപ്പൊടികളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതിൽ കൂടുതൽ ഭാഗവും വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന പൊടികളാണ് കാണുവാൻ സാധിക്കുക. നമ്മൾ നിത്യവും ഉപയോഗിക്കുന്ന ചായപ്പൊടികളിൽ വിവിധ തരങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഓരോ പൊടികൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഓരോ തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പൊടികൾ ഉപയോഗിക്കുന്നത് എന്നുള്ള വസ്തുതയൊക്കെ ഗൈഡ് വിശദീകരിച്ച് നൽകിയപ്പോൾ മാത്രമാണ് ഞങ്ങൾക്ക് നല്ല ഒരു വിവരണം ഇതിൽ നിന്ന് ലഭ്യമായത്. ഇങ്ങനെ വിവിധ തരത്തിലുള്ള പൊടികൾക്ക് ഓരോ പ്രോസസ്സുകളാണ് നൽകപ്പെടുന്നത്. ആ പ്രോസസ്സുകളുടെ ഘടന അനുസരിച്ചാണ് വിവിധ തരത്തിലുള്ള ചായപ്പൊടികൾ രൂപപ്പെടുക. നമ്മുടെ വീടുകളിലേക്ക് ചായപ്പൊടി പാക്കറ്റുകൾ എത്തിച്ചേരുമ്പോൾ അത് പൊട്ടിച്ച് നമുക്ക് ഉപയോഗിച്ചാൽ മാത്രം മതി. പക്ഷേ ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ എത്രമാത്രമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഒരു ഫാക്ടറി സന്ദർശനത്തിലൂടെയാണ്. ഇവിടെ വിവിധ തരത്തിലുള്ള ചായപ്പൊടികളുടെ വലിയൊരു പ്രദർശനം ചില്ലിട്ട് പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. അത് കണ്ടതിന് ശേഷമാണ് വീണ്ടും ഫാക്ടറിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എപ്രകാരമാണ് എന്നുള്ള കാര്യം ഞങ്ങൾ നോക്കിക്കാണുകയായിരുന്നു.
ഫാക്ടറി ആഗമനം കണ്ടതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. ഞങ്ങളെ കാത്തിരുന്നത് ഫാക്ടറി ഔട്ട്ലെറ്റ് ആയിരുന്നു. അവിടെയുള്ള ഷോപ്പിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ വിവിധ വലിപ്പത്തിലും ഗ്രാമിലുമുള്ള ഒത്തിരിയേറെ തേയിലപ്പൊടികളുടെ വലിയ ഒരു ശേഖരം ഞങ്ങൾ കാണുകയായിരുന്നു. ഓരോ പാക്കറ്റ് ഉപയോഗങ്ങളും വ്യത്യസ്തമാണ്. ഏതൊക്കെ പാക്കറ്റുകൾ ഏതൊക്കെ വിധത്തിലാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെ പറ്റിയുള്ള നിർദ്ദേശങ്ങൾ നൽകുവാൻ പ്രത്യേകമായിട്ടുള്ള ഗൈഡുകൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. അവരിൽ നിന്ന് നമ്മുടെ ടേസ്റ്റും നമ്മുടെ ആവശ്യവും മനസ്സിലാക്കിയാണ് ഇവിടെ വരുന്നവർ ഇവിടത്തെ ഈ തേയിലപ്പൊടികളെല്ലാം വാങ്ങിക്കുക. നമ്മുടെ നാട്ടിലെ കടകളിൽ ലഭ്യമാകുന്ന തേയിലപ്പൊടി മുതൽ വിദേശത്തെ കയറ്റി അയക്കുന്ന തേയിലപ്പൊടികൾ വരെ ഇവിടെ നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ വിദേശത്തേക്ക് കയറ്റി അയക്കുന്നവൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് അറിയുവാനായിട്ട് ഈ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റിലെ ഈ ഒരു ഷോപ്പിൽ നിന്ന് തേയിലപ്പൊടി വാങ്ങിക്കുമ്പോൾ നമുക്ക് സാധ്യതമാവുകയാണ്. പക്ഷേ മറ്റൊരു കാര്യം വളരെ പ്രാധാന്യത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന തേയിലപ്പൊടിയുടെ വില നോക്കിക്കഴിഞ്ഞപ്പോഴാണ് അത് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ള ചിന്തയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. കാരണം 500 മുകളിലുള്ള തേയിലപ്പൊടികളാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുക. അതിനുവേണ്ടി തന്നെയായിട്ടൊരു സെക്ഷൻ തന്നെയുണ്ട്. ആ സെക്ഷനിൽ ഇരിക്കുന്നത് മുഴുവൻ തേയിലപ്പൊടികളും 500 രൂപയ്ക്ക് മുകളിലാണ് കാണപ്പെടുക. അതുകൊണ്ട് തന്നെ പതുക്കെ അത് ഇരുന്ന സ്ഥലത്ത് തന്നെ ആ തേയിലപ്പൊടികൾ അതുപോലെ തന്നെ വച്ചതിന് ശേഷം നാട്ടിൽ നമ്മൾ സാധാരണക്കാർ ഉപയോഗിക്കുന്ന തേയിലപ്പൊടികളുടെ സെക്ഷനിലേക്കാണ് എൻ്റെ കണ്ണുകൾ നീങ്ങിയത്. എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ സംഗതി, ഇത്രയധികം വ്യത്യസ്തമായ രീതികളിലുള്ള തേയിലപ്പൊടികൾ ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. എത്രമാത്രം സെക്ഷനാണ് തേയിലപ്പൊടികൾക്ക് തന്നെയായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്! ഇത്രമാത്രം വിവിധ തരങ്ങളിലുള്ള പൊടികളുണ്ടോ എന്നുള്ള പോലും എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയ കാര്യം തന്നെയാണ്. വ്യത്യസ്ത ഫ്ലേവറുകളിൽ വ്യത്യസ്തമായ രീതികളിൽ ഒക്കെയുള്ള തേയിലപ്പൊടികൾ തീർച്ചയായിട്ടും നമ്മൾ മൂന്നാർ എത്തിച്ചേരുന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ഫാക്ടറി കയറി കാണുകയും, ഒത്തിരിയേറെ ഫാക്ടറികൾ ഈ ഒരു ഭാഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ റിപ്പിൾ ടീ ഫാക്ടറിയാണ് ഏറെ സന്തോഷത്തോടു കൂടി നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. ഫാക്ടറി കയറി കാണുവാനും അവിടുത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനും നോക്കിക്കാണുവാനും മനസ്സിലാക്കുവാനുമൊക്കെ സാധിക്കുന്ന ഇത്രയും നല്ലൊരു ഫാക്ടറി മറ്റു സ്ഥലങ്ങളിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുകയില്ല. അതുമാത്രമല്ല, പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ആവശ്യാനുസരണം മാത്രമുള്ള തേയിലപ്പൊടികൾ വാങ്ങിച്ചുകൊണ്ട് പോകുവാനുള്ള വലിയൊരു സ്വാതന്ത്ര്യവും ഇവിടെയുണ്ട്. കൃത്യമായിട്ടുള്ള വില വിവരണങ്ങളൊക്കെ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് നോക്കി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ദൂരീകരിച്ചതിന് ശേഷം മാത്രം നമുക്ക് തേയിലപ്പൊടി വാങ്ങിച്ചാൽ മതി. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഈ ഒരു ഫാക്ടറിയിൽ നിന്ന് നമുക്ക് ലഭ്യമാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയ ഈ ഒരു ഫാക്ടറിയുടെ മുൻഭാഗത്തായിട്ട് അവർ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അത് സൂചിപ്പിക്കുന്നത് ധാരാളം ടൂറിസ്റ്റുകളെ ഇവർ സ്വാഗതം ചെയ്യുന്നു എന്നുള്ള കാര്യമാണ്. ഈ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി തന്നെയായിട്ട് ഒരു സെക്യൂരിറ്റിയെ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് മാത്രമല്ല ഇതിന്റെ വലിയ പ്രത്യേകത, ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ വലിയൊരു പ്രദേശം മുഴുവനും തേയില ചെടികൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നത്. അത് തീർച്ചയായിട്ടും ഇവിടെ കടന്നു വരുന്ന ഏതൊരു വിനോദസഞ്ചാരിയെയും ഏറെ ആകർഷിക്കുന്ന ഒന്നു തന്നെയാണ്. ഞങ്ങൾ വന്ന സമയം ഏറെ മഴയുള്ള ഒരു സമയം തന്നെയാണ്. ഏതായാലും ഞങ്ങൾ ഫാക്ടറി എല്ലാം കണ്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മഴയ്ക്ക് നല്ലൊരു ശമനം ലഭിക്കുകയുണ്ടായി. എത്രയും പെട്ടെന്ന് വാഹനത്തിൽ കയറി ഞങ്ങളുടെ അടുത്ത സ്ഥലത്തേക്കുള്ള യാത്ര തുടരുകയാണ്.